നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ടൈമിൽ എപ്പോഴെങ്കിലും മൂണിൽ പോകാനോ സ്റ്റാറിൽ പോകാനോ വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ പോകാനോ ഒക്കെ അവസരം കിട്ടിയോ? ഇല്ല, പക്ഷെ ഞാൻ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പ്ലാനറ്റിൽ ഇതുവരെ പോയില്ല? ഇല്ല. അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഡൈമെൻഷൻസിലൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും, വേറെ പ്ലാനറ്റ്സിൽ പോകാൻ പറ്റും. അതിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് പറയാം. ഓക്കെ, നിങ്ങള് മൂൺ അടുത്ത് വരണം നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര അടുത്ത് വരെ വന്നിട്ടുണ്ട്? അനുപമിക്ക് കൈ തൊടാവുന്ന ദൂരം വരെ എത്തില്ലേ? കൈ തൊടാവുന്നല്ല, ഒരു സീലിംഗിന്റെ ഒക്കെ ഹൈറ്റിൽ വരെ എത്തില്ലേ? നമസ്കാരം. നമസ്കാരം, തസ്മയുടെ വൺ ടു വൺ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ ഇന്ന് ഒരുപാട് ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലൊരുപാടും യങ് ആയിട്ടുള്ള ആളുകളാണ് കൂടുതലും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അതില് കുറേ അധികം ചോദ്യങ്ങളുണ്ട്, കോംപ്ലിക്കേറ്റഡ് മെമ്മറിനെ കുറിച്ച്, അതും മാനസിക സമ്മർദ്ദങ്ങളും തമ്മിലുള്ള ബന്ധം, നമുക്ക് നമ്മളെ കുറിച്ച് എന്തറിയാം, എന്താണ് ആരോഗ്യം, സയൻസും ആത്മീയതയും തമ്മിൽ എന്താണ് ബന്ധം, ഇത് രണ്ടും ഒന്നാണോ, കോംപ്ലിക്കേറ്റഡ് മെമ്മറിയും മനസ്സും ബുദ്ധിയും, ഇൻഫർമേഷനും നോളജും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? പിന്നെയുള്ള ചോദ്യം, ആരോഗ്യമുള്ള നല്ല കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ജന്മം നൽകാം, ഡിഫറൻസ് ബിറ്റ്വീൻ സെക്സ് ആൻഡ് ലവ് മേക്കിംഗ്, എന്തിനാണ് വിവാഹം, ജനനത്തിന് മുൻപും മരണത്തിന് ശേഷവുമുള്ള ജീവിതം എങ്ങനെയാണ്, സമാധിയും മരണവും തമ്മിൽ എന്താണ് വ്യത്യാസം, കുടുംബജീവിതം ഉറപ്പുള്ളതാക്കാൻ എന്തു ചെയ്യണം? പിന്നെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയെ കുറിച്ച് ഒട്ടനവധി ചോദ്യങ്ങളാണ് ഉള്ളത്. കോംപ്ലിക്കേറ്റഡ് മെമ്മറി ആത്മഹത്യയും കോംപ്ലിക്കേറ്റഡ് മെമ്മറിയും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടലും കുടുംബ പ്രശ്നങ്ങളും ജീവിതശൈലി രോഗങ്ങളും, ആത്മാവ് എവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും, കോംപ്ലിക്കേറ്റഡ് മെമ്മറിയും ലഹരി വസ്തുക്കളും. എന്റെ പേര് അനുപമ. എന്റെ പേര് അഭിലാഷ്. ബ്രദർ സിസ്റ്റർ ആണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങള് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ എല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം, ഇത് ഒരുപാട് പേരിലേക്ക് എത്തിക്കണം. കാരണം ഈ ചോദ്യങ്ങളെല്ലാം ഇന്നത്തെ ജനറേഷൻ ചോദിക്കുന്നതാണ്, ഇതിനെ ഉത്തരം നമുക്ക് അറിയേണ്ടതാണ് വരുന്ന ജനറേഷൻ. സോ ഇത് മാക്സിമം ഷെയർ ചെയ്യാം. പിന്നെയുള്ള ഒരു ചോദ്യം, പച്ചക്കറിയും മാംസാഹാരവും ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം, രണ്ടിനും ജീവനില്ലേ എന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് മെമ്മറിയും കർമ്മഫലങ്ങളും, നമുക്ക് നമ്മളെ കുറിച്ച് എന്തറിയാം, ഈ പ്രപഞ്ചത്തെ കുറിച്ച് എന്തറിയാം, പ്രപഞ്ചവും നമ്മളും ഒന്നായിത്തീരുന്നത് എങ്ങനെ, സമൂഹവും രാഷ്ട്രീയവും രാഷ്ട്രവും ആരാണ് ഗുരു, ജീവൻ, ആത്മാവ്, പരമാത്മാവ്, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ ചോദ്യങ്ങളാണ്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത കുറെ വിഷയങ്ങളുടെ ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഹായ് എന്നൊരു മെസ്സേജ് ഇടുക. അപ്പോൾ മീറ്റിംഗിന്റെ സൂം ലിങ്ക് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. പുതിയ തലമുറയിലെ ഇത്തരം കാര്യങ്ങൾ അറിയാൻ വളരെ ആഗ്രഹമുള്ള സമൂഹമുണ്ടെന്നുള്ളത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾക്കുണ്ടായ അനുഭവം വെറുതെ ഒന്ന് പറഞ്ഞു. ഞങ്ങൾക്കുണ്ടായ അനുഭവം എന്താ പറയാ, ഞാൻ കുറെ നാളുകളായിട്ട് ഇങ്ങനെ മെഡിറ്റേഷൻ, എല്ലാവരും ഫാമിലിപരമായിട്ട് മെഡിറ്റേഷൻസ് ഒക്കെ ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ്. സോ അതിൽ നിന്നും ഞങ്ങൾ എന്തോ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് എല്ലാ മെഡിറ്റേഷൻസും ചെയ്യാറ്. തസ്മയില് നമ്മുടെ ഈ സൺമൂൺ മെഡിറ്റേഷന് ശേഷം നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്തത്, അതിനേക്കാളൊക്കെ ഉപരി എന്തോ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു തരം അനുഭവമാണ് നമുക്ക് ഇതിന് കിട്ടുന്നത്. കാരണം സ്വയം അനുഭവത്തിൽ വന്നത് ഈ ഒരു മെഡിറ്റേഷന് ശേഷമാണ്. അല്ല, എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു പൗർണമി മെഡിറ്റേഷനാണ് ഞാൻ തസ്മയിൽ അന്ന് വന്നത്. അന്ന് മൂൺ മെഡിറ്റേഷൻ ചെയ്തു. നെക്സ്റ്റ് ഡേ
മോർണിംഗ് സൺ മെഡിറ്റേഷൻ ആണ് എനിക്ക് അനുഭവം കിട്ടിയത്. അത് നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോ തന്നെ ലാസ്റ്റ് അതിന്റെ സ്ഥിരമായ സമയത്താണെന്ന് തോന്നുന്നു എനിക്ക് അടിയിൽ നിന്നൊരു എനർജി ഫീൽ ചെയ്ത് വന്ന് എന്റെ ഹാർട്ട് ബീറ്റിന്റെ ഇതൊക്കെ റേറ്റൊക്കെ ഇങ്ങനെ കൂടി. അത് വെറുതെ ഇരുന്ന് ഇരിക്കുമ്പോ എങ്ങനെ പറയാ റിലേറ്റ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഒരു ഓട്ടത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ ഹാർട്ട് ഇടിക്കുക, അതുപോലെ ആയിരുന്നു എന്റെ ഹാർട്ട് അന്ന് ഇടിച്ചിരുന്നത്. അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിരുന്നു. അത് മാത്രമല്ല ഒരു വൈറ്റ് ലൈറ്റ് എന്റെ ഈ ഭാഗത്തായിട്ട് വന്ന്. സത്യം പറഞ്ഞാൽ അന്ന് നല്ല വെയിൽ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും എന്റെ ബോഡി മൊത്തം കൂളായി. ഒരു വല്ലാത്തൊരു ആനന്ദമായിരുന്നു അവിടെ ഹാർട്ടിനും. എനിക്കത് പറഞ്ഞുതരാൻ അറിയില്ല, ഇത്ര ഇതെനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരു മീഡിയ ആയിട്ട് തോന്നുന്നത്. വേറൊരു അനുഭവം തന്നെയാണ്, അതെനിക്ക് വേറൊരു മെഡിറ്റേഷൻ ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. ഞാനിത് എന്റെ സുഹൃത്തുക്കളോടൊക്കെ ഇത് പങ്കുവച്ചിരുന്നു, പക്ഷെ അവർക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. സത്യമായിട്ടും കോമൺ ആണ് അഭിലാഷ. കാരണം നമ്മൾ കേട്ടിട്ടുള്ളത് വർഷങ്ങളോളം കഷ്ടപ്പെട്ടാൽ മാത്രം അനുഭവയോഗ്യമാകുന്ന ഒരവസ്ഥയാണ്. സാധാരണ ജനങ്ങൾക്കൊന്നും അനുഭവിക്കാനേ പറ്റില്ല എന്നുള്ളതാണ് ധാരണ. ഇതിന് വിവാഹം വർജ്യമാണ്, കുടുംബം ഉപേക്ഷിക്കണം, മറ്റു പല കാര്യങ്ങളും ഉപേക്ഷിക്കണം, ഇതൊക്കെയാണ് നമ്മൾ കേട്ട് അറിഞ്ഞു വെച്ചിരിക്കുന്ന അനുഭവ തലങ്ങൾ. പക്ഷെ ഇതൊന്നും ഇതിൽ നിന്ന് വർജ്യമല്ല. ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ ആ ഒരു യൂണിറ്റി തന്നെ വ്യത്യാസം വന്നില്ല, പ്രത്യേക ഹാർമോണി അവിടെ ഉണ്ടായില്ലേ? അപ്പൊ അതുപോലെ അനുപമയ്ക്ക് ഉണ്ടായ ആ അനുഭവം കൂടി ഒന്ന് ഒന്ന് ഷെയർ ചെയ്യും. എനിക്കിങ്ങനെ ഭയങ്കരമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ആ മൊത്തം ആ 41 ഡേയ്സിന്റെ പീരീഡില് തൊട്ട് ഇപ്പൊ വരെയുള്ള ഒരു ലൈഫ് സ്റ്റൈലില് മൊത്തമായിട്ട് ഒരു ചേഞ്ച് വന്നിട്ടുള്ള പോലെ, അതായത് ഞങ്ങള് ഫുഡില് വ്യത്യാസം വന്നു. ഞങ്ങള് മീറ്റ് കഴിക്കുന്ന ആൾക്കാരായിരുന്നു, ഞാൻ നിർത്തിയതായിരുന്നു. അതായത് കംപ്ലീറ്റ്ലി മീറ്റ് ഇല്ല, പ്യുവർ വെജിറ്റേറിയൻസ് ആവുന്ന ഒരിക്കലും വിചാരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അല്ല, പ്യുവർ വെജിറ്റേറിയൻ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും, നമ്മള് ഫോഴ്സ്ഫുള്ളി വെജിറ്റേറിയൻ ആയതാണോ അത് തനിയെ നമുക്ക് തോന്നുന്നു. അല്ല, ഞങ്ങള് ഒരിക്കലും അങ്ങനെ ഫോഴ്സ്ഫുള്ളി ആക്കാൻ പറ്റുന്ന ഇത് ഫോഴ്സ്ഫുള്ളി ഒരിക്കലും ആവാൻ പറ്റില്ല. കാരണം ഞാൻ പണ്ടൊരു നോൺ വെജിറ്റേറിയൻ ആയിരുന്നു. അന്ന് ഇതുപോലെ ട്രൈ ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് ഒരു കൊതിയൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും കാണുമ്പോ എങ്ങനെ നിർത്തുക, അങ്ങനെയൊക്കെ ഒരു ചിന്ത വരുമായിരുന്നു. ഇതെനിക്ക് തോന്നുന്നത് ഇത് തന്നെയായിരിക്കും എന്റെ ജനറേഷനിലുള്ള ഒരുപാട് ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം. അവർക്ക് ഉള്ളിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, ആ ആഗ്രഹം അടക്കി വെച്ചിട്ടായിരിക്കും ഒരു വെജിറ്റേറിയൻ ആവാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അതിനോടൊരു ഇതില്ല, ഇപ്പോ അങ്ങനെ ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അപ്പൊ അഭിലാഷ് നിർത്തിയ സമയത്ത് അഭിലാഷിന്റെ ഉള്ളിൽ പിന്നീട് കഴിക്കണം തോന്നിയിട്ടുണ്ട്, എന്താണ് ഫീൽ ഉണ്ടായത്? എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. പിന്നെ ആ മൃഗങ്ങളോട് ചെയ്യുന്ന ഒരു ക്രൂരത എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മള് വീട്ടിലുള്ളവർ കഴിക്കണം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ആ മൃഗങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അപ്പൊ അതൊരു സെൽഫിഷ്നെസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തനിയെ ഉള്ളിൽ തോന്നിയ അനുഭവമാണോ അതോ? ആ, ഇതെനിക്ക് തനിയെ ഉള്ളിൽ തോന്നിയ അനുഭവമാണ്. ഇതൊരു വൺനെസ് ഫീലിലേക്ക് നമ്മൾ എത്തും അല്ലെ? അതെ, പ്രപഞ്ചമായിട്ട് ഒരു കണക്ഷൻ വരും. എല്ലാം എല്ലാരും ഇവിടെ ഒന്നാണ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കരുത് എന്നുള്ളൊരു. അതിൽ മനുഷ്യൻ മാത്രമാണ് ഇപ്പോ പ്രകൃതിക്ക് എതിരെ നിന്ന് സ്വന്തം സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി മറ്റുള്ള ഇതിനെയൊക്കെ നിഗ്രഹിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എനിക്ക് തോന്നാൻ. അതിനകത്ത് ഒരു സംശയം ചോദിക്കട്ടെ, അപ്പൊ ഈ നമ്മൾ ആത്മീയപരമായിട്ട് എന്തെങ്കിലും ബുക്സ് വായിക്കലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? വായിച്ചിട്ടുള്ള ഇൻസ്പിറേഷനിലാണോ നമുക്ക് ഈ എല്ലാം ത്യജിക്കാൻ പറ്റുന്നത്, അതേ നമ്മൾ തനിയെ നമ്മളിൽ നിന്നൊക്കെ വിട്ടുമാറി വരുന്നതാണ്? വായിച്ചാലൊന്നും അത് വരും തോന്നുന്നില്ല. വായനയെ കൂടെ ഒന്നും നമുക്ക് വരില്ല, നമുക്ക് സ്വയം അതിങ്ങനെ ഒരു മെഡിറ്റേഷൻ കൂടെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. അനുഭവം വരേണ്ടത് എല്ലാവർക്കും. അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും തോന്നണ ചിന്ത എന്ന് ചോദിച്ചാൽ ഇതൊരു ലഹരിയല്ലേ ശരിക്കും? അതെ, ഇപ്പൊ ന്യൂ ജെൻ പുതിയ തലമുറ മുഴുവൻ ലഹരിക്ക് അടിമയാണല്ലോ. ലഹരിയാണ് അവർക്ക് ഇഷ്ടമുള്ളത്. ഇതൊരു പ്രത്യേക ലഹരിയാണ്. ഈ ലഹരി അനുഭവിക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. അതെ, അത് നമ്മളല്ലാതെ ഇങ്ങനെ പറയുന്നോണ്ട് കാര്യമില്ല. എത്ര വലിയ അഡിക്റ്റഡ് ആയിട്ടുള്ള ആള് ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോ തനിയെ ഈ ലഹരിയിലേക്ക് മാറിപ്പോവാണ്. ഒരു പ്രത്യേക രസമാണ്, എല്ലാത്തിനോടും ഭയങ്കര ഒരു ഇഷ്ടം തോന്നും. ഇതൊക്കെ നമ്മള് നേരത്തെ പറയുന്ന മറ്റുള്ളവർക്ക് പട്ടാളൊന്നും. അതെ, അല്ല എനിക്കും ഇത്
എന്റെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുമ്പോ എനിക്കത് ഫീൽ ചെയ്യാം, അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ ചിന്ത ഏതാണ്ട് അങ്ങനെയായിരിക്കും, ഇതിനെന്ത് പറ്റി, ഇതിനെന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കണം, ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല, ഇതിനെന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്നുള്ള ചിന്തയാണ്. പിന്നെ ഞാൻ നമ്മൾ അവരോട് പുഷ് ചെയ്തിട്ട് കാര്യമില്ല, അത് അവര് തന്നെ അറിയാതെ അതിനിങ്ങനെ ഒരു വഴി കൂടെ തന്നെ വരണം എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഈ 41 days പീരിയഡില് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ആക്നെയുടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ക്യാമറയിൽ കാണുന്നറിയില്ല, അത് ഭയങ്കരമായിട്ട് ഒരുപാട് ആക്നെ പിംപിൾസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ നോക്കുകയാണെന്ന് അറിയില്ല, അതില് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. എന്റെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ആ ഒരു ആ പിഗ്മെന്റേഷൻ ഒക്കെ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് മാറി. പിന്നെ ഇറിറ്റേഷന് ഗുണം പറഞ്ഞാല് പീരിയഡ് പെയിൻസിന് ഒരുപാട് അങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർക്ക് അത് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തായാലും പറയാണ്ടായിരുന്നല്ലോ. ആ അപ്പൊ ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് ഒരുപാട് സ്ട്രെസ് ആൻസൈറ്റി ഉണ്ട്. ലോക്ക്ഡൌൺ ആണ്, ആൾക്കാർക്ക് എന്താ വരാൻ പോകുന്നത്, അങ്ങനെ ഒരുപാട് അൺസർട്ടനിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു 45 minutes അതിനു വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് നോക്കാലോ അത് വർക്ക് ചെയ്യുന്നുണ്ടോന്ന്. വർക്ക് ചെയ്യും, അത് നിങ്ങള് എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കണമെന്ന് എന്റെ ഒരു അഭ്യർത്ഥന. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഹെൽത്ത് വൈസും ഇത് വളരെ എനിക്ക് വേണമെന്ന് ഗുണം ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം ഇപ്പൊ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ ആണെങ്കിലും ഇപ്പൊ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ഒരുപാട് നേരം കിടന്ന് ഉറങ്ങണം അങ്ങനത്തെ ഒരു ഇതാണ്, ലേറ്റ് നൈറ്റ് ഇരിക്കുക അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാതെ ഇരിക്കുക എന്നുള്ള ഇത് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഒരു സർക്കാഡിയൻ സിർക്കേഡിയൻ വൃതം, അതായത് നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ, ഒരു ഹ്യൂമന് വേണ്ട സ്ലീപ്പ് സൈക്കിൾ ഉണ്ട്. കാലത്ത് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഉറങ്ങുക, അതൊക്കെ കറക്റ്റ് ആവും. അത് കറക്റ്റ് ആയാൽ തന്നെ നമ്മുടെ ഓർഗൻസിന്റെ പ്രവർത്തനങ്ങളും കറക്റ്റ് ആവുന്നതാണ്, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമാണ്. ഇപ്പോ ഇപ്പൊ ലഹരിക്കൊക്കെ അടിമപ്പെട്ടിട്ടുള്ള ആളുകൾ, ഞാനൊക്കെ എന്റെ കോളേജ് ടൈമിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളും അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മദ്യപാനമായാലും അപ്പോ കുട്ടികൾ ഇപ്പോ അവർക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിട്ട് അതൊക്കെയാണ് അതിലേക്കൊക്കെയാണ് പോകുന്നത്. ഇപ്പോ ആക്ച്വലി ഈ ടൊബാക്കോ ഒക്കെ വലിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഈ ഡോപ്പമൈൻ, സെറോട്ടിൻ അങ്ങനെയുള്ള ഇതൊക്കെയാണ് നമുക്ക് ഹാപ്പിനെസ് വരുന്ന ഹോർമോൺസ്. അപ്പൊ നമ്മൾ നാച്ചുറലി ഈ മെഡിറ്റേഷനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ നാച്ചുറലായിട്ട് ഈ ഡോപ്പമൈനും സെറോട്ടിനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മൂലം നമുക്ക് ഹാപ്പിനെസ് അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അത് തന്നെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മള് പുക വലിച്ചുകൊണ്ട് നമ്മൾ ഹെൽത്തിനെ നശിപ്പിച്ചുകൊണ്ട് ഒരു സന്തോഷം കിട്ടുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നാച്ചുറലി നമുക്ക് ഇങ്ങനെ ഈ കിട്ടുന്ന ഹാപ്പിനെസ്, ഹെൽത്തിയാണ്. അപ്പൊ എനിക്ക് എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾ വിചാരിക്കുന്ന കഷ്ടപ്പാടല്ല, 10 months ഇരുന്ന് ട്രാക്കിൽ വീണു കഴിഞ്ഞാൽ ഭയങ്കര സുഖകരമായ സംഭവമാണ്. നമുക്ക് ബാക്കിയുള്ള ലഹരി പദാർത്ഥങ്ങളോട് ഒട്ടും താല്പര്യം തോന്നില്ല. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ എന്താ പറഞ്ഞ ന്യൂജെൻസിന്റെ ക്വസ്റ്റ്യനുമായിട്ട് ഈ സെഷനിലേക്ക് വന്നതില്. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് ആർക്കും 100 കണക്കിന് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ പറഞ്ഞത് കുറച്ച് സംശയങ്ങളാണ്, ഇതിന്റെ ഉത്തരവൊന്നും ഇതിലൂടെ പറയലിപ്പോ പറ്റില്ല. കാരണം അതിനു വേണ്ടിയിട്ട് ആ ചോദിച്ച വ്യക്തികളുമായിട്ട് ഓരോ ഇന്ററാക്ഷനിലാണ് നമ്മൾ അതിന്റെ ആൻസർ പറയുന്നത്. ഈ ചോദിച്ചവരുടെയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ഉണ്ട്, അവരൊക്കെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അപ്പോയിന്റ്മെന്റ് അനുസരിച്ച് അവർ വരും, ആ സമയത്ത് അതിന്റെ ആൻസർ കൊടുക്കുക ചെയ്യും. നമുക്ക് നേരത്തെ കൂട്ടി ക്വസ്റ്റ്യൻ ഒന്നും കിട്ടണ്ട, ഇത് കുറെ ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളിലേക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് എത്തണം, ഇങ്ങനത്തെ ഒരു ജനറേഷൻ നമ്മുടെ സമൂഹത്തിലുണ്ട്, ദൈവമുണ്ടോ ഇല്ലയോ എന്ന് സംശയം, ദൈവം ഉണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും, അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുമോ, അതിനെങ്ങനെയാണ് അനുഭവിക്കാൻ പറ്റുന്നത്, ഇങ്ങനെ 100 കണക്കിന് ക്വസ്റ്റ്യനാണ് ചെറുപ്പക്കാരിലുള്ളത്. നമ്മള് എന്തെങ്കിലും അറിവുള്ള ഒരാളെ കാണുമ്പോൾ മനുഷ്യദൈവമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആംഗിളിലൂടെ അതിനെ കോർണറിലേക്ക് ഒതുക്കാൻ ശ്രമിക്കും. യഥാർത്ഥ അറിവ് നമ്മൾ അനുഭവിച്ചറിയണ്ട അല്ലേ? അതെ, നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ തന്നെ പറയാം. യഥാർത്ഥ അറിവ് വായിച്ചാണോ അറിയേണ്ടത്, അനുഭവിച്ചാണോ അറിയേണ്ടത്? അനുഭവിച്ചു തന്നെ അറിയണം. വായിച്ചാൽ കിട്ടുന്നത് നമ്മൾ മറ്റാരുടെ അനുഭവമാണ് നമ്മൾ വായിക്കുന്നത്, അത് അതെങ്ങനെ അത്ര അനുഭവയോഗ്യമാകുമെന്ന് എനിക്കറിയില്ല. ഇൻഫർമേഷൻ ആയിട്ട് അതെ, അത് ജസ്റ്റ് വായിച്ചത് അവര് മറക്കും, പക്ഷെ അനുഭവം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അഭിലാഷ് ഒത്തിരി മോഡലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളതും ചെറിയ മോഡലിംഗ് പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലേ?
അതെ ഉണ്ട്. എന്തായിരുന്നു സിനിമയുടെ പേര്? തനഹാനാണ് പടത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ ഈ ഇനിയിപ്പോ നമ്മളൊരു നോർമൽ സാധാരണ വ്യക്തി പോലെ ജീവിച്ചു പോയതാണ്, പെട്ടെന്ന് ഈ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്തുകൊണ്ട് സാധാരണ ലൈഫിലേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ ഇനി സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള തോന്നല് വന്നുണ്ടോ? ഒരു തോന്നില്ല. അപ്പൊ ഈ പണ്ട് കാലങ്ങളിൽ നമ്മൾ കേട്ടതും ഇപ്പോഴത്തെ അനുഭവമായിട്ട് എന്താ പറയാൻ പറ്റുന്നത്? ഈ ഇങ്ങനൊരു പാത്തിലേക്ക് വന്ന് നമ്മളെല്ലാം ഉപേക്ഷിച്ചു പോകുന്നൊക്കെ ചിലത് പറയുന്നു, അല്ലെങ്കിൽ വിവാഹം ചെയ്യില്ല, അല്ലെങ്കിൽ ഇനി മറ്റു ജീവിതത്തിലേക്ക് ഒന്നും പോകില്ല എന്നൊക്കെ ഒരു തോന്നലുണ്ട്. ആളുകൾ പറയാറുണ്ട് സാധാരണ ആത്മീയ വഴിയിലേക്ക് പോകേണ്ടത് വയസ്സാവുമ്പോഴാണ്. അഭിലാഷ്, നിങ്ങളെ സഹോദരി സഹോദരന്മാർക്ക് എന്ത് തോന്നും, ഈ ആത്മീയത എന്ന് പറയുന്ന ചെറുപ്രായത്തിലാണോ പോകേണ്ടത്, അതെ വയസ്സായി 70 വയസ്സിലാണോ പോകേണ്ടത്? എനിക്ക് എത്രയും പെട്ടെന്ന് പറ്റുന്ന അത്രയും നല്ല തോന്നുന്നു. അതെപ്പോഴും നമ്മളോട് പറയുന്നത് അതെന്താ അൺഅറ്റൈനബിൾ ആയിട്ടുള്ള എന്തോ ഭയങ്കര സംഭവമായിട്ടാണ്. നമുക്ക് ചെറുപ്പം തുടങ്ങി ഇങ്ങനെയുള്ള സ്പിരിച്വൽ പാത്തില് കുറിച്ച് ചിന്തിക്കുക പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കുറെ വർഷം തപസ് ചെയ്യണം, ഹിമാലയത്തിലോട്ട് പോകണം, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് എല്ലാ മെറ്റീരിയലിസ്റ്റിക് ലൈഫും ത്യജിച്ച് ഒക്കെ പോയവർക്ക് കിട്ടുള്ളൂ, അങ്ങനെയൊക്കെയാണ് പറയാ. ഇപ്പൊ അതുകൊണ്ട് നിങ്ങക്ക് സഹോദരി സഹോദരന്മാർക്ക് കല്യാണം കഴിക്കാൻ പാടില്ല എന്നോ എന്റെ പോലെ താടി മുടി നേടുന്നു തോന്നുന്നില്ല? അതെ, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അറിയില്ല. വൈദ്യ അനുഭവത്തെ പറ്റി രണ്ട് വാക്ക് പറ അനുഭവം എന്ത് ചെയ്യണം? ഞാൻ ഒരു എംഫിൽ ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പോ, എന്റെ കൂടെ ഒരു എംബ്രോയിഡറി ആർട്ടിസ്റ്റ് കൂടെയാണ്. എംഫിൽ എന്താ ചെയ്യണം? ജിയോഗ്രഫി. പക്ഷെ എന്റെ പാഷൻ എംബ്രോയിഡറി ആണ്. ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നാണ് ആഗ്രഹം. പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഇപ്പോഴുള്ള ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെയാണ് നല്ല സമയം കിട്ടുന്ന ഒരു സന്ദർഭമാണ് ന്യൂ ജനറേഷൻ ആയാലും ആർക്കായാലും. അപ്പോ ഒരു ന്യായീകരണം ഇല്ലാന്ന് നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാനുള്ള സമയം നമുക്ക് കണ്ടെത്താവുന്നതാണ് ഈ സമയങ്ങളിൽ. നിങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ ടൈമിൽ എപ്പോഴെങ്കിലും മൂണി പോകാനോ സ്റ്റാറിൽ പോകാനോ വേറെ ഏതെങ്കിലും പ്ലാനറ്റിൽ പോകാനോ ഒക്കെ അവസരം കിട്ടിയോ? ഇല്ല, പക്ഷെ ഞാൻ ഒരുപാട് സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പ്ലാനറ്റിൽ ഇതുവരെ പോയില്ല? ഇല്ല, അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോഴേ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് പിന്നെ കാണാൻ പറ്റില്ല. അപ്പൊ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഡയമെൻഷൻസിലൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും, വേറെ പ്ലാനറ്റ്സിൽ പോകാൻ പറ്റും. നമ്മുടെ ഈ ശരീരം വെച്ചിട്ട് പോകല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഗുരുജി പറഞ്ഞല്ലോ, ഇപ്പൊ മൂൺ മെഡിറ്റേഷൻ ചെയ്യുമ്പോ നമ്മൾ ഓൾറെഡി ആ മൂവ്മെന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പൊ ഗുരുജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മൂണിലേക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവും, അതിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് പറയാം. ഓക്കെ, അത് വളരെ രസകരമായിട്ടുള്ള ട്രിപ്പാണ്. നിങ്ങള് മൂൺ അടുത്ത് വരണം നിങ്ങൾ കണ്ടിട്ടില്ലേ? എത്ര അടുത്ത് വരെ വന്നിട്ടുണ്ട്? ഒരു 2 മീറ്റർ. എനിക്ക് അത്ര വന്നിട്ടില്ല, സാധാരണ കാണുന്നതിനേക്കാൾ അടുത്ത്. എന്ന് വെച്ചാൽ അനുഭൂമിക്ക് കൈ തൊടാവുന്ന ദൂരം വരെ എത്തിയില്ലേ? കൈ തൊടാവുന്നല്ല, ഒരു സീലിംഗിന്റെ ഹൈറ്റിൽ വരെ മൂൺ വന്നു. ഇതെങ്ങനെ സാധ്യമാവുന്നു ആലോചിച്ച് നോക്കും. മൂൺ നമ്മുടെ അടുത്തേക്ക് വരികയാണ്, നമ്മൾ മൂണിലേക്കല്ല പോയേക്കണത്. ഇനി സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഏതോ ഒരു സമയത്ത് നമ്മൾ ചെറിയ ഭയം വന്നുകൊണ്ടാണ് മൂൺ തിരിച്ചു പോയത് അല്ലെ? ആ ഭയം നമ്മളിൽ നഷ്ടപ്പെടണം. നമുക്ക് മൂൺ അടുത്തേക്ക് വരുന്ന നമുക്ക് പേടി തോന്നും, എടാ എന്താ വന്നെ എന്താ വന്നെ. ആ നിസ്സാര സമയം നമ്മൾ ഞെട്ടി ഭയക്കണതോടെ മൂൺ അങ്ങ് തിരിച്ചങ്ങ് പോകും. ഇത് തിരിച്ചു പോയിരിക്കണേ എന്തെയാണെന്ന് ചോദിച്ചാൽ, നമ്മളെ പല പ്രാവശ്യം ഇങ്ങനെ പരീക്ഷിച്ച് 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 നമ്മൾ പ്രപഞ്ചവുമായിട്ട് താരതമ്യപ്പെടും. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കടാ, മൂൺ വന്നു ഇത്തവണ ഇപ്പൊ പോകാലോന്ന് വെച്ച് ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുമ്പോ ആ മൂൺ ഇങ്ങനെ ഇങ്ങനെ വരും ഭൂന്നും പറഞ്ഞിട്ട് പിന്നെ പ്രാവശ്യം അങ്ങോട്ട് കൊണ്ടുപോകും. ഇല്ലേ, നമ്മളെ കൊണ്ടുപോകും, നമ്മളെ കൊണ്ടുപോകും. എന്റെ മൈൻഡ് അപ്പൊ കട്ടാവും. പിന്നെ അത് വിളിച്ചു വരുത്തും, വന്നു കഴിയുമ്പോ പേടിയാവും. നമുക്ക് ഈ പറയുന്ന എല്ലാ ഗ്രഹങ്ങളിലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. എങ്ങനെ? നമ്മളുടെ ശരീരത്തെ സമാധിയിൽ ഇരുത്തിക്കൊണ്ട് സൂക്ഷ്മ ശരീരമാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ മൂന്ന് അടുത്ത് വന്നില്ലാതെ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ഓരോ അനുഭവതലവും നിങ്ങൾക്ക് അറിയാം. സോ ഈ അനുഭവതലെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് എന്ത് പറഞ്ഞാലും നിങ്ങക്ക് മനസ്സിലാവും, എടാ ഇതിന് ചാൻസ് ഉണ്ട്, ഇതിന് ചാൻസ് ഉണ്ട്. നമ്മൾ ഈ പറയണ കേൾക്കുമ്പോ സാധാരണ ആളുകൾ അങ്ങനെ ചിന്തിക്കുള്ളൂ, പക്ഷെ നിങ്ങളൊന്നും അങ്ങനെ സംശയിക്കണ്ട. നിങ്ങൾ ഈ ഇതിന്റെ താഴെ കൊടുത്തേക്കുന്ന ഈ നമ്പറിൽ ഹായ് എന്നൊരു മെസ്സേജ് അയക്കുക.
നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുക്കുക. അപ്പോയിന്റ്മെന്റ് എടുത്ത് നിങ്ങൾക്ക് ഈ കുട്ടികൾ ഇപ്പൊ ഇവര് അഭിലാഷ അനുപമ്യം വന്നിരുന്ന പോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ക്ലാസ്സിൽ വരാം. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്ത് ചോദിക്കാം, അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞുതരും. എനിക്ക് അപ്പൊ ചോദിച്ചാൽ മതി, നേരത്തെ കൂട്ടി ക്വസ്റ്റ്യൻ ഒന്നും അയച്ചു തരണ്ട. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ആത്മീയപരമായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥപരമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കാം. ഒത്തിരി ജനങ്ങൾക്കുള്ള സംശയമാണ് നമ്മൾ ഓരോ ക്ലാസ്സിലും പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ചോദിക്കാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, വന്ന് ചോദിക്കാം. ഇത് ഡിബേറ്റ് അല്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ചോദിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലേ. അപ്പൊ ഞാൻ മൂണി പോണതിന്റെ ഉത്തരം പറഞ്ഞില്ലായിരുന്നു, അത് വിട്ടുപോണത് മനസ്സിലായിരുന്നോ? അത് നമ്മുടെ സൂക്ഷ്മ ശരീരം ശരീരത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിന് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. ആ കേപ്പബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൺമൂൺ മെഡിറ്റേഷൻ ചെയ്ത് ഈ സോളിനെ നമ്മൾ തിരിക്കലും അതേപോലെ നമ്മളുമായിട്ട് സെപ്പറേറ്റ് ചെയ്യലും ഈ പ്രാക്ടീസ് എല്ലാം അതിലൂടെ പോകണം. അതിന് ഇതൊന്നും നമ്മൾ ശരിക്കും അറിഞ്ഞു വെച്ച് പ്രാക്ടീസ് ചെയ്തെല്ലാം നമ്മൾ പ്രപഞ്ചം ചെയ്യിപ്പിക്കുകയാണ്. നോർമൽ കേസിൽ നമ്മൾ പ്രാണായാമം പോലും നമുക്കിങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. ഇവിടെ നമ്മളുടെ പ്രാണഗതി മാറുന്ന പോലെ നമ്മൾ അറിയണില്ല, അത് ഓട്ടോമാറ്റിക്കലി മാറി മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇതെല്ലാം നമ്മളെ കൊണ്ട് പ്രപഞ്ചം ചെയ്യിപ്പിക്കണം. നമ്മൾ ഇവിടെ ശരിക്കും ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞാണ് സത്യം, മറ്റൊന്നുമില്ലല്ലോ അല്ലേ. ഇല്ല. അപ്പൊ നിങ്ങക്ക് മറ്റൊരു എപ്പിസോഡിലേക്ക് വരുന്നതുവരെ നന്ദി, നമസ്കാരം, വളരെ സന്തോഷം. നമസ്കാരം.